ഹായ് വെൽക്കം ടു പഠിക്കാം റസിക്കാം യൂട്യൂബ് ചാനൽ മൂന്നാം ക്ലാസ്സുകാരുടെ ഇ വി എസ് ക്ലാസ്സാണ് അപ്പം അതിൽ നിന്ന് തന്നിട്ടുള്ള വർക്കുകളാണ് ഒന്നാമത്തെ വീട്ടു ജോലിയിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ നോട്ട് ഓൺ വാട്ട് ഐ ക്യാൻ ഡൂ ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് അപ്പോൾ എന്താണ് ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതാണ് ഐ ക്യാൻ ക്ലീൻ ടേബിൾ ആഫ്റ്റർ മെയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ടേബിൾ വൃത്തിയാക്കാൻ പറ്റും ഐ ക്യാൻ ക്ലീൻ ഹോൾ ആൻഡ് റൂംസ് എന്ത് ചെയ്യാൻ പറ്റും വീടിൻ്റെ ഹാളും റൂമൊക്കെ വൃത്തിയാക്കാറുണ്ടല്ലോ കുട്ടികളൊക്കെ ഐ ക്യാൻ പ്ലാൻ ഫ്ലവേഴ്സ് ആൻഡ് ഓൾസോ ക്യാൻ വാട്ടർ പ്ലാന്റ്സ് എവറി ഡേ എന്താണ് സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതുപോലെ തന്നെ അവയൊക്കെ എന്താ പറയുക നനയ്ക്കാനും ഒക്കെ പറ്റും ഐ ക്യാൻ ഷോപ്പ് വെജിറ്റബിൾസ് പിന്നെ എന്താ ചില കുട്ടികളൊക്കെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഐ ക്യാൻ അറേഞ്ച് മൈ ബുക്ക്സ് ബുക്കൊക്കെ നല്ല ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെക്കാം മലയാളത്തിലെ എനിക്ക് വീട് വൃത്തിയാക്കുവാന് സാധിക്കും ചില സമയങ്ങളിൽ ഞാൻ പച്ചക്കറി മുറിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണത്തിന് ശേഷം ടേബിൾ വൃത്തിയാക്കും എൻ്റെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കാറുണ്ട് പിന്നെ ചെടികളെ പരിപാലിക്കാറുണ്ട് ഇനി ഇതൊന്നൊക്കെ ആരാണ് കൂടുതൽ ചെയ്യുന്നത് തൊഴിൽ അധ്യാപനം ആരെ കൂടുതൽ എന്താണും പെണ്ണും അതായത് സ്ത്രീകളും പുരുഷന്മാരും എന്ത് ചെയ്യാറുണ്ട് പഠിപ്പിക്കാറുണ്ട് അല്ല ടീച്ചർമാരും ഉണ്ടാവാറുണ്ട് മാഷന്മാരുണ്ടാവാറുണ്ട് ഇനി ഡ്രൈവിങ് കൂടുതലും ആണുങ്ങളാണ് ഡ്രൈവ് ചെയ്യുന്നത് കാണാറുള്ളത് സെക്യൂരിറ്റി ജോലികൾ എന്താ സെക്യൂരിറ്റി ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബാങ്കിൻ്റെ അവിടെയൊക്കെ ഒരു യൂണിഫോം പെട്ടിട്ടൊക്കെ ആൾക്കാർ നിൽക്കാറില്ലേ അങ്ങനെയുള്ള ജോലികൾ പിന്നെ സ്കൂളിൻ്റെ അവിടെയൊക്കെ അതാരാ ചെയ്യുന്നത് കൂടുതലും ആണുങ്ങൾ തന്നെയാണ് പാചകം പെണ്ണുങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് ആണുങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ കൂടുതൽ ചെയ്യുന്നത് പെണ്ണുങ്ങളാണ് പിന്നെ മുറ്റം മുറ്റമടിക്കലാരാ കൂടുതൽ ചെയ്യാറുള്ളത് പെണ്ണുങ്ങൾ തന്നെ പിന്നെ തെങ്ങ് കയറൽ ആരാണ് ആണുങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത് തുണി അലക്കൽ രണ്ട് കൂട്ടരും ചെയ്യാറുണ്ട് പെണ്ണുങ്ങളാണ് മിക്കൊന്നും ചെയ്യുന്നുണ്ട് എന്നാലും ആണു പെണ്ണ് ചെയ്യുന്നുണ്ട് അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇനി അടുത്തത് നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എന്തുകൊണ്ട് വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം വൈ ഐ വാണ്ട് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ബിക്കോസ് ഐ ക്യാൻ ഇൻസ്പയർ ദി നെക്സ്റ്റ് ജനറേഷൻ എനിക്കൊരു ടീച്ചർ ആവാനാണ് താല്പര്യം കാരണം എനിക്ക് അടുത്തൊരു ജനറേഷൻ അതായത് അടുത്ത കുഞ്ഞു കുട്ടികളല്ലേ പഠിപ്പിച്ചു വരുന്നത് അപ്പോൾ അവരിൽ അവരെ സ്വാധീനിക്കാനൊക്കെ നമുക്ക് സാധിക്കും എനിക്ക് അധ്യാപിക ആകാനാണ് ഇഷ്ടം അതിലൂടെ വരും തലമുറയെ സ്വാധീനിക്കാൻ കഴിയും തൊഴിലിൻ്റെ മാഹാത്മ്യം കുറിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ഗ്രേറ്റ്നെസ് ഓഫ് വർക്ക് നോബഡി ഈസ് ഗ്രേറ്റ് വിത്തൌട്ട് വർക്ക് വാട്ട് അവർ യുവർ ലൈഫ്സ് വർക്ക് ഈസ് ഇറ്റ് വെൽ അപ്പം എന്താണ് ആരും വർക്ക് ചെയ്യാത്തവരൊന്നും മഹാന്മാരൊന്നുമല്ല അല്ല നല്ല എന്തെങ്കിലും ഒരു ജോലി നമ്മൾ ചെയ്യണം എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ള നമുക്ക് കിട്ടുന്ന വർക്ക് അത് നല്ല രീതിയിൽ ചെയ്യാം ഓൾ ഒക്കുപേഷൻസ് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ് എല്ലാ ജോലികളും തുല്യ തുല്യ പ്രാധാന്യമുള്ള തന്നെയാണ് നോ ദാറ്റ് എനി ഓക്യുപ്പേഷൻ വി ഡു ഇമ്പോർട്ടൻ്റ് ആൻഡ് വർക്ക് അക്കോർഡിങ്ങിലി അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ചെയ്തു തീർക്കാം എല്ലാ ജോലിക്കും അതിൻ്റെതായ മഹാത്മ്യമുണ്ട് എന്ത് ജോലി ചെയ്യുന്നവരും മഹാത്മാരാണ് നമ്മൾ ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് ആ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലി മുറിയെ നല്ലൊരു പണി ചൊല്ലുള്ളത് ഇനി ലാസ്റ്റത്തെ വർക്കാണിത് തൊഴിലുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ കഥകൾ പാട്ടുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പതിപ്പ് തയ്യാറാക്കുക പ്രിപ്പയർ എ മാഗസിൻ റിഗാർഡിങ് ഓക്യുപ്പേഷൻ അപ്പോൾ നമുക്ക് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലെന്തുവേണമെന്ന് ശേഖരിക്കാം ഇപ്പം കൃഷിയൊരു പഴഞ്ചൊല്ലേ അപ്പോൾ കൃഷിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പഴഞ്ചൊല്ലാണ് കേട്ടിത് കൃഷിയൊരു തൊഴിൽ സോറി കൃഷിയൊരു തൊഴിലല്ലേ ആ കൃഷി എന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണിത് വിത്ത് ഗുണം പത്ത് ഗുണം മുളയിലറിയാം വിള വിത്തായം ചെന്നാൽ പത്താഴം നിറയും പത്തായം ഉള്ളിടം പറയും കാണും വിത്ത് കുത്തി ഉണ്ണരുത് ഞാറില്ലെങ്കിൽ ചോറില്ല ഇനി പിന്നെ വൈദ്യൻ വൈദ്യംന്ന് വെച്ചാൽ ഡോക്ടർ അപ്പൊ ഡോക്ടറായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലാണ് വൈദ്യനോടും വക്കീലിനോടും മറക്കരുത് വൈദ്യനടിച്ചാൽ മർമ്മത്തടിക്കുക ഇനി കൊയ്ത്ത് എന്നൊക്കെ പറയുന്നൊരു ജോലി അല്ല അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ടൊരു പാട്ടാണ് കേട്ടിത് പിന്നെ ഇതുപോലെ ഇനി തൊഴിലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കഥകളോ അതൊക്കെ ഉണ്ടെങ്കിൽ ശേഖരിക്കാം അതുപോലെ കൂടുതൽ ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളൊക്കെ ശേഖരിച്ച് ഒരു പതിപ്പായിട്ട് വെക്കുക പിന്നെ വേണമെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഇവർ ഇതിൽ പറഞ്ഞിട്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ട് കയ്യിൽ വേണമെങ്കിൽ ഓരോ ജോലിക്കാരുടെയും ഫോട്ടോകളൊക്കെ വെക്കാം കൃഷിക്കാരൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഇപ്പോൾ ഡോക്ടറുടെ ഒരു ഫോട്ടോ അതുപോലെ പെയിൻറ് പണിക്കാരൻ്റെ ഒരു ഫോട്ടോ അങ്ങനത്തെയൊക്കെ ഫോട്ടോകൾ പോലത്തെ കിട്ടുകയാണെങ്കിൽ അങ്ങനത്തെ വേണമെങ്കിലും വെക്കാം നഴ്സിൻ്റെ അങ്ങനത്തെയൊക്കെ കിട്ടാറില്ല നമുക്ക് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ പോലീസുകാരുടെ അങ്ങനത്തെ ഓരോ ജോലികളുടെ ഒക്കെ വേണമെങ്കിൽ പോസ്റ്റ്മാൻ അതൊക്കെ വേണമെങ്കിൽ വെട്ടി ഒട്ടിക്കാം കേട്ടോ അങ്ങനെ പതിപ്പ് മനോഹരമാക്കുക അപ്പോൾ എത്രയാണ് ഇന്നത്തെ ക്ലാസ് ഓക്കെ താങ്ക്